ശ്രീരാമ രാമ രാമ. നമസ്തേ, ജനം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും നാമം ശ്രീരാമത്തിലേക്ക് സ്വാഗതം. വ്യക്തിജീവിതവും കുടുംബവും സമൂഹവും മാത്രമല്ല അധികാരസ്ഥാനങ്ങളുടെ അപഗ്രഥനവും കൂടി രാമായണത്തിലുടനീളം കാണാവുന്നതാണ്. രാമായണം കാലാതിവർത്തിയാണ്. അത് സമൂഹത്തിൻ്റെ സർവതല സ്പർശിയായി നിന്നുകൊണ്ട് സാമൂഹികമായ ഇടപെടലുകളും നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. അധികാരത്തിൻ്റെ ആകർഷണവും അഹങ്കാരവും കാഴ്ച നഷ്ടപ്പെടുത്തുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അധികാരത്തിന് വേണ്ടി കസേര നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഭരണാധികാരികളുള്ള ഒരു സമൂഹമാണിത്. അതിനുവേണ്ടി കൊല്ലും കൊലയും അപകടങ്ങളും അപഹരണങ്ങളും എല്ലാം നടത്തുന്ന ഒരു സമൂഹമാണ് ഇന്നുള്ളത്. അപ്പോൾ ആ ഒരു സമൂഹത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് ഭരതൻ എന്ന വ്യക്തിയുടെ വ്യക്തിഗുണം നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നത്. സ്വന്തം കയ്യിൽ കിട്ടിയ രാജ്യം, ആ രാജ്യം ജ്യേഷ്ഠൻ്റേതാണ്, തൻ്റേതല്ല എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഇടക്കാല ഭരണം നിർവഹിക്കുകയാണ്. ജ്യേഷ്ഠന് വേണ്ട, ജ്യേഷ്ഠൻ ഭരിക്കേണ്ടുന്ന രാജ്യം, അത് ഒരിടക്കാല ഭരണ വ്യവസ്ഥയിൽ. ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം, ലോകത്തിലെ തന്നെ ആദ്യത്തെ റിസീവർ ഭരണമായിരിക്കാം ഭരതൻ നിർവഹിച്ചത്. 7-14 വർഷം ജ്യേഷ്ഠൻ കാട്ടിൽ ജീവിക്കുന്ന അതേപോലെ കാനന തുല്യമായ ജീവിതം നയിച്ച്, ശയ്യാസുഖം പോലും ഉപേക്ഷിച്ച് സാകേതത്തിൽ നിന്ന് നന്ദി ഗ്രാമത്തിൽ വന്ന് താമസിക്കുകയായിരുന്നു ഭരതൻ. അപ്പോൾ അത് ജ്യേഷ്ഠനോടുള്ള ആദരവും കൂടിയായിരുന്നു ഭരതൻ്റെ വ്യക്തിഗുണവുമായിരുന്നു. ഇങ്ങനെ ഇരിക്കണം ആളുകൾ എന്ന ഒരു ചിന്ത രാമായണം വായിക്കുന്നവരിൽ കൂടി ഉണ്ടാക്കിയെടുക്കാൻ അതിന് കഴിയുന്നു. ലക്ഷ്മണൻ അറിയപ്പെട്ടത് അമ്മയുടെ പേരിൽ, സൗമിത്ര എന്ന പേരിലാണ് ലക്ഷ്മണൻ അറിയപ്പെട്ടത് എങ്കിൽ, ഭരതൻ പാവം തൻ്റെ അമ്മയുടെ ദുർനടപടികളുടെയും മോശം പ്രവൃത്തിയുടെയും പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു കാലത്ത് കൈകേയിയുടെ മകൻ എന്ന ഖ്യാതിയുണ്ടായിരുന്ന ഭരതന് പിന്നീട് അമ്മയുടെ പേര് തന്നെ, അമ്മയുടെ മകനാണെന്ന പേര് തന്നെ അപഖ്യാതിയായി മാറി. സ്വന്തം മകന് അധികാരം കിട്ടുന്നതിന് വേണ്ടി ഭർത്താവിനെയും കുടുംബാംഗങ്ങളെയും മുഴുവൻ കരയിച്ച വ്യക്തിയാണ് കൈകേയി. എന്നാൽ ഇതറിയുന്ന ഭരതൻ ക്രോധാഗ്നി തന്നിൽ ജ്വലിച്ചുപോകും വിധം സ്വന്തം അമ്മയോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്ന തരത്തിൽ, പിന്നീട് അമ്മയെ അഭിസംബോധന ചെയ്യുന്നത് പോലും ഭർത്താവിനെ കൊന്ന പാപേ എന്ന് പറഞ്ഞിട്ടാണ്. തൻ്റെ മുകളിൽ ഒരു ഭാരമായി വന്നു ചേർന്ന, തനിക്ക് അർഹതയില്ലാതെ തൻ്റെ മുകളിൽ ഭാരമായി വന്നു ചേർന്ന രാജാധികാരത്തിൻ്റെ പാപഭാര ചുമടുമായിട്ടാണ് ഭരതൻ പോയി കൗസല്യയെ നമിക്കുന്നത്. പിന്നീട് കാട്ടിൽ പോയി ശ്രീരാമൻ്റെ കാല് പിടിച്ച് തിരിച്ചു വിളിക്കുന്നുണ്ട്. പക്ഷേ രാമൻ പറയുന്നത്, അച്ഛൻ്റെ വാക്ക് പരിപാലിക്കണം, അച്ഛൻ്റെ സത്യം പരിപാലിക്കണം. അച്ഛൻ തന്നോട് 14 വർഷം കാട്ടിൽ ജീവിക്കാനാണ് നിർദ്ദേശിച്ചത്. മാത്രമല്ല, ഭരതൻ പോയി രാജ്യഭരണം നിർവഹിക്കുകയും വേണം, അങ്ങനെയാണ് നല്ല മക്കൾ ഉണ്ടാവേണ്ടത് എന്നാണ് പറയുന്നത്. അവിടെ ഭരതൻ ജ്യേഷ്ഠൻ്റെ പാദുകങ്ങൾ സ്വീകരിച്ച് അത് സിംഹാസനത്തിൽ വെച്ചിട്ടാണ് പ്രതീകാത്മകമായി രാജ്യഭരണം നടത്തുന്നത്. പക്ഷെ ഒന്ന് പറയുന്നുണ്ട്, തിരിച്ചു പോരുമ്പോൾ 14 വർഷം തികഞ്ഞ അടുത്ത ദിവസം ശ്രീരാമൻ എത്തിയിട്ടില്ലെങ്കിൽ അതിന് പിറ്റേ ദിവസം ചീത്ത കൂട്ടി താൻ അതിൽ ചാടും എന്നൊരു ഭീഷണിയും കൂടി മുഴക്കിയിട്ടാണ് ഭരതൻ തിരിച്ചു പോരുന്നത്. ഭരതന് തൻ്റെ അമ്മയോടുള്ള അറപ്പും വെറുപ്പും മാറ്റിയെടുക്കാനും കൂടി ശ്രീരാമൻ ശ്രദ്ധിക്കുന്നുണ്ട്. സ്ത്രീജിതനും ഭ്രാന്തനുമായ ഒരു വയസ്സനായി ഭരതൻ തൻ്റെ അച്ഛനെ പറയുന്നത് അദ്ദേഹത്തോടുള്ള ആദരവ് കുറഞ്ഞതുകൊണ്ടായിരുന്നില്ല, മറിച്ച് അമ്മ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റ് തിരുത്തേണ്ടതായിരുന്നു അച്ഛൻ എന്ന ഒരു ചിന്താഗതി കൊണ്ടായിരുന്നു. പക്ഷെ അവിടെ ശ്രീരാമൻ പറയുന്നുണ്ട്, അച്ഛൻ്റെ വാക്ക്, അച്ഛൻ നൽകിയ വരമായിരുന്നു അത് എന്ന്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മളൊന്ന് ചിന്തിക്കണം, വരം കൊടുക്കുമ്പോഴും വാക്ക് കൊടുക്കുമ്പോഴൊക്കെ ഒരു സമയപരിധി കൂടെ നിശ്ചയിക്കേണ്ടതാണ്. ജമദഗ്നി മഹർഷിയുടെ പുത്രനായ പരശുരാമൻ അച്ഛൻ്റെ വാക്ക് കേട്ട സ്വന്തം അമ്മയെ കൊല്ലുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു അച്ഛൻ്റെ വാക്കിന് അന്നത്തെ സമൂഹം നൽകിയിരുന്ന വില. അച്ഛൻ അല്ലെങ്കിൽ മുതിർന്നവർ പറയുന്നതെല്ലാം അനുസരിക്കേണ്ടതാണ്, മുതിർന്നവരുടെ വാക്കിന് വില നൽകേണ്ടതാണ് എന്നൊരു പാഠം ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഒരു പക്ഷേ ഒരു ജീവിതം കൊണ്ട് വേണ്ടി വന്നേക്കാം അത് നിർവഹിക്കാൻ, എന്നാലും ആ വാക്ക് പാലിക്കപ്പെടേണ്ടതാണ്. ശ്രീരാമൻ ലങ്കയിൽ യുദ്ധം ജയിച്ച ശേഷം ഹനുമാൻ പറഞ്ഞയക്കുന്നുണ്ട് ഭരതൻ്റെ അടുത്തേക്ക്. ഭരതൻ വന്നു നോക്കി ഭരതൻ്റെ അടുത്ത് ഹനുമാൻ വന്നു നോക്കി അത്ഭുതപ്പെട്ട് പറയുകയാണ്,
സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ടു മൂലഫലവും ഭുജിച്ചു കൃഷാംഗനായി ബാലനോടും കൂടി. അങ്ങനെയാണ് ഭരതൻ അവിടെ ജീവിച്ചിരുന്നത്. കാനനവാസത്തിന് തുല്യമായ ജീവിതം. അമ്മ ജ്യേഷ്ഠന് സമ്മാനിച്ച കാനനവാസം സ്വമേധയായി ഏറ്റെടുത്ത പ്രായശ്ചിത്തം ചെയ്യുക കൂടിയായിരുന്നു ഭരതൻ അവിടെ ചെയ്തത്. ഒരു പക്ഷേ അമ്മയോട് ചെയ്യുന്ന ഒരു മധുര പ്രതികാരം കൂടിയായിരുന്നിരിക്കാം അത്. ഇന്നത്തെ കാലത്ത് ഭരണാധികാരികൾ കസേര വിട്ടുകൊടുക്കാൻ വേണ്ടി വേറെ എവിടേക്കെങ്കിലും പോയവർ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. മാത്രമല്ല, കിട്ടിയ അന്യൻ്റെ കസേരയാണെങ്കിലും അതിലൊരു പ്രാവശ്യം കയറി ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ അതിൽ നിന്ന് പുറത്തേക്ക് പോവാതിരിക്കാം, അതിനു വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. അവിടെയാണ് ധാർമ്മികനായ ഒരു ഭരണാധികാരിയുടെ ധർമ്മം മാത്രം ചിന്തിക്കുന്ന എളിയ സ്വഭാവമുള്ള അഹങ്കാരമില്ലാത്ത ഒരു ഭരതൻ പ്രസക്തനാകുന്നത്. ഇത്തരം കഥാപാത്രങ്ങൾ കൂടി നമുക്ക് സന്ദേശങ്ങളായി രാമായണത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. നമസ്തേ.